നമസ്കാരം വ്യാപാര മേഖലയിലെ കുത്തകകൾക്കെതിരെ സമരങ്ങൾ നടത്തുന്നത് സി പി എമ്മിന്റെ സ്ഥിരം പരിപാടിയായിരുന്നു എന്നാൽ ഭരണത്തിലേറുമ്പോൾ ആ നയങ്ങളെ തള്ളിപ്പറയും പിണറായി സർക്കാർ അമേരിക്കൻ കുത്തക കമ്പനിയുമായി ഓൺലൈൻ വ്യാപാര കരാറിൽ ഏർപ്പെട്ടത് വിവാദമാവുകയാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഖാദി ഗ്രാമീണ വ്യവസായ ബോർഡും വ്യാപാര ഭീമനായ വാൾമാർട്ടിന്റെ ഇന്ത്യൻ കമ്പനിയായ ഫ്ലിപ്പ്കാർട്ടുമായി ഓൺലൈൻ വ്യാപാരത്തിന് കരാറിൽ ഒപ്പുവെച്ചു വർഷങ്ങളായി സി പി എം പിന്തുടർന്നു വരുന്ന കുത്തക വിരുദ്ധ നയത്തിനെതിരായിട്ടാണ് ഈ പുതിയ നീക്കം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ് മഹാത്മാഗാന്ധി ആരംഭിച്ച ഗ്രാമീണ ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് കുത്തക കമ്പനിയെ ഏൽപ്പിക്കുന്നത് എന്ന വൈരുദ്ധ്യവുമുണ്ട് ചില്ലറ വ്യാപാര മേഖലയിൽ കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ കോർപ്പറേറ്റുകൾക്ക് എന്ന് കുറ്റപ്പെടുത്തിയിരുന്നവരാണ് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ ഓൺലൈൻ വിപണന ശൃംഖല ലോകത്തെ ഏറ്റവും വലിയ മൾട്ടി ബ്രാൻഡ് ഭീമനായ ഫ്ലിപ്കാർട്ടിന് വിട്ടുകൊടുക്കുന്നത് ഇത്തരമൊരു കരാറിൽ ഏർപ്പെട്ടതിനെ സി പി എം എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് ചില്ലറ വ്യാപാര മേഖല ഉറ്റുനോക്കുന്നത് കുത്തുകൾ ചില്ലറ വ്യാപാര മേഖലയിലേക്ക് കടന്നു വരുന്നതോടുകൂടി ചെറുകിട വ്യാപാരികൾ വിപണിയിൽ നിന്ന് ഇല്ലാതെയാകും വാൾമാർട്ട് അടക്കമുള്ള കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് വ്യാപാര മേഖല കടന്നു ചെല്ലും എന്നൊക്കെയായിരുന്നു സി പി എമ്മിന്റെ മുൻകാല ആരോപണങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുത്തക വ്യാപാര സ്ഥാപനമായ വാൾമാർട്ടിന്റെ കൈകളിലേക്കാണ് ഖാദി ബോർഡിന്റെ ചില്ലറ വില്പന നടത്താൻ കരാറുണ്ടാക്കിയിട്ടുള്ളത് അധികാരത്തിന്റെ പുറത്ത് നിൽക്കുമ്പോൾ സി പി എം മുന്നോട്ട് വെക്കുന്ന നയപരിപാടികൾ അധികാരം ലഭിക്കുമ്പോൾ അട്ടിമറിക്കുകയും അവ വിഴുങ്ങുകയും ചെയ്യുന്നത് പതിവാണ് ചില്ലറ വ്യാപാര രംഗത്തേക്ക് ഒരു കാരണവശാലും വിദേശ കുത്തകകളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സംസ്ഥാനമാകെ രണ്ടായിരത്തി പതിനൊന്നിൽ കുത്തക വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ സി സമരം നടത്തിയിരുന്നു റിലയൻസിന്റെ ചില്ലറ വിൽപ്പന സ്ഥാപനങ്ങൾക്കെതിരെയും മാളുകൾക്കെതിരെയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും അവ തള്ളി തകർക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടുമായി ഏർപ്പെട്ടിട്ടുള്ളത് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയുള്ള കമ്പനികൾക്ക് ഓൺലൈൻ വ്യാപാരത്തിന് അനുമതി കൊടുക്കുന്നതിലൂടെ വൻതോതിൽ നികുതി വെട്ടിപ്പ് ഉണ്ടാകുമെന്നായിരുന്നു സി പി എമ്മിന്റെ അന്നത്തെ കണ്ടുപിടുത്തം രാജ്യത്തെ ഏഴ് കോടിയിലധികം വരുന്ന ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളെ കോർപ്പറേറ്റുകൾ വിഴുങ്ങുമെന്നും സി പി എം അഭിപ്രായപ്പെട്ടിരുന്നു ഇന്ത്യയിലെ ചില്ലറ വ്യാപാരത്തിന്റെ എൺപത്തി ശതമാനം നിയന്ത്രിക്കുന്ന ചെറുകിട വ്യാപാരികൾ കോർപ്പറേറ്റ് കമ്പനികളുടെ വരവോടുകൂടി വഴിയാധാരമാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇങ്ങനെ ന്യായീകരണങ്ങൾ നടത്തിയിരുന്നവരാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉടമസ്ഥയിലുള്ള കേരള ഖാദി ബോർഡിനെ ഫ്ലിപ്കാർട്ടുമായി സഹകരിപ്പിക്കുന്നത് പുതുതലമുറയുടെ അഭിരുചിക്കനുസരിച്ച് അനുസരിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതിനും അവരിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഫ്ലിപ്കാർട്ടുമായി സഹകരിക്കുന്നത് എന്നാണ് ബോർഡ് ചെയർമാൻ പി ജയരാജന്റെ ന്യായീകരണം കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച നയരേഖയിൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് വിദേശ സർവകലാശാലകൾ വരുന്നതിനെ സ്വാഗതം ചെയ്തിരുന്നു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കുന്ന നയങ്ങളെ അധികാരം കിട്ടുമ്പോൾ അതിതീവ്രതയോടുകൂടി നടപ്പിലാക്കുന്നത് സി പി എമ്മിന്റെ സ്ഥിരം പരിപാടിയാണ് കമ്പ്യൂട്ടറിനെ എതിർത്തത് മുതൽ കുത്തക വ്യാപാര മേഖലയെ സ്വാഗതം ചെയ്യുന്ന നയ വ്യതിയാനങ്ങളെ ഇപ്പോൾ ന്യായീകരിക്കുന്ന തിരക്കിലാണ് പാർട്ടി നേതൃത്വം